രാഹുൽ മാങ്കൂട്ടത്തിന്റെ ജാമ്യ ഹർജിയിൽ അല്പസമയത്തിനകം തന്നെ നമ്മൾ ഒരു തീരുമാനം പ്രതീക്ഷിക്കുന്നുണ്ട്. കോടതിയുടെ നിർദ്ദേശപ്രകാരം അല്പം സമയം മുൻപാണ് രണ്ടാംവട്ട വൈദ്യപരിശോധന പൂർത്തിയായത്. അതിന്റെ പരിശോധനാ ഫലം അനുസരിച്ച് രാഹുൽ മാങ്കൂട്ടത്തിന് യാതൊരു തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളുമില്ല. രാഹുൽ ക്ലിനിക്കലി മെഡിക്കലി ഫിറ്റ് ആണ് എന്നാണ് രണ്ടാംവട്ട വൈദ്യപരിശോധനാ റിപ്പോർട്ട്. അങ്ങനെയാണെങ്കിൽ രാഹുൽ റിമാൻഡിലേക്ക് എന്ന് വേണം മനസ്സിലാക്കാൻ. അല്പസമയത്തിനകം തന്നെ ഇപ്പോൾ ആ രണ്ടാംവട്ട വൈദ്യപരിശോധനയുടെ റിപ്പോർട്ട് കോടതി പരിഗണിച്ചുകൊണ്ടിരിക്കുകയാണ്. നിലവിൽ ബ്ലഡ് ക്ലോട്ടിന് മരുന്ന് കഴിക്കണം എന്ന് മാത്രമാണ് ആ മെഡിക്കൽ പരിശോധന റിപ്പോർട്ടിലുള്ളത്. മറ്റ് ശാരീരിക പ്രശ്നങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിനില്ല എന്നും വൈദ്യപരിശോധനയിൽ ആ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അല്പസമയത്തിനകം തന്നെ ജാമ്യ ഹർജിയിലെ തീരുമാനം കോടതിയിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അമൽ തേനമ്പറമ്പിൽ തുടരുന്നുണ്ട് വഞ്ചൂർ കോടതിയിൽ നിന്ന്. അമൽ, കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുന്നുണ്ടോ? മരുന്ന് കഴിക്കേണ്ട പ്രശ്നം മാത്രമാണ് രാഹുലിനുള്ളത് എന്നുള്ളതാണ് ഈ വൈദ്യപരിശോധനാ ഫലത്തിൽ പറയുന്നത്. ഗുരുതരമായ മറ്റ് ശാരീരിക അസ്വസ്ഥതകൾ രാഹുലിനില്ല. അത്ര പ്രശ്നങ്ങളുണ്ടായിരുന്നു, പക്ഷേ ആ പ്രശ്നങ്ങൾ ചികിത്സയിലൂടെ പരിഹരിക്കപ്പെട്ടു. രാഹുൽ ആശുപത്രിയിൽ അഡ്മിറ്റായ സമയത്ത് അത് പരിഹരിക്കപ്പെട്ടു എന്നുള്ളതാണ് പറയുന്നത്. എന്തായാലും രാഹുലിന് ആരോഗ്യ പ്രശ്നങ്ങളില്ല എന്നൊരു വൈദ്യപരിശോധനാ ഫലം, വിശദമായ വൈദ്യപരിശോധനാ ഫലം കോടതിയിലേക്ക് എത്തിയതോടുകൂടി ഇനിയിപ്പോൾ കോടതിക്ക് അതിൻ്റെ നിയമവശങ്ങൾ പരിഗണിച്ച് അതിൻ്റെ തുടർ നടപടികളുമായി മുന്നോട്ട് പോകാം. സ്വാഭാവികമായും നേരത്തെ ആര്യ പറഞ്ഞതുപോലെ ഇത്രയും ഗുരുതരമായ വകുപ്പുകൾ ചുമത്തിയെടുത്ത കേസാണ്. അതിനാൽ തന്നെ സാധാരണ നിലയിൽ റിമാൻഡ് എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാനാവുന്നത്. കോടതി നടപടിയാണ് നമ്മൾ അത് പ്രവചിക്കുകയല്ല, അത് പ്രവചിക്കാൻ പാടില്ല. പക്ഷേ ഈ നിയമവിദഗ്ധരോടൊക്കെ ചോദിക്കുമ്പോൾ സംസാരിക്കുമ്പോൾ ഈ വകുപ്പുകളുമൊക്കെ ബന്ധപ്പെട്ട് സാധാരണ നിലയിൽ കോടതിയുടെ നടപടികൾ, ഇതിനു മുൻപത്തെ കേസുകളിലൊക്കെ കോടതി സ്വീകരിച്ച നടപടി ഇതാണ് എന്നുള്ള തരത്തിലാണ് അവരെല്ലാം പറയുന്നത്. അങ്ങനെ ഒരു വിലയിരുത്തലിലേക്ക് തന്നെയാണ് നമുക്കും എത്താൻ കഴിയുന്നത്. കാരണം അന്നത്തെ ദൃശ്യങ്ങൾ പൂർണ്ണമായും കോടതിയിൽ ഹാജരാക്കിയിരുന്നു പ്രോസിക്യൂഷൻ. അന്നത്തെ ദൃശ്യങ്ങൾ എന്ന് പറയുന്നത് വാർത്താമാധ്യമങ്ങളിൽ വന്ന ദൃശ്യങ്ങളുണ്ട്. ആ ദൃശ്യങ്ങളിൽ കാര്യങ്ങളെല്ലാം വ്യക്തമാണ്. വലിയ തോതിലുള്ള അക്രമത്തിലേക്ക് പോയ സമരമാണ്. പക്ഷേ ഈ പറയുന്ന ഈ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്ന ഒരു കാര്യം, പട്ടിക കഷ്ണവുമായി പോയി രാഹുൽ മാങ്കൂട്ടത്തിൽ പോലീസിനെ ആക്രമിച്ചു, അതിന് നേതൃത്വം നൽകി എന്നൊക്കെ പ്രോസിക്യൂഷന് വാദമുണ്ടായിരുന്നു. പക്ഷേ അതിനെ ഖണ്ഡിക്കുകയാണ് പ്രതിഭാഗം. അവർ പറഞ്ഞത് രാഹുലിൻ്റെ കയ്യിൽ പട്ടിക കഷ്ണമോ വടിയോ ആയി നിൽക്കുന്ന ഏതെങ്കിലും തരത്തിലുള്ള ദൃശ്യങ്ങൾ കാണിക്കാൻ കഴിയുമോ എന്നുള്ളതൊക്കെ ചോദിച്ചിരുന്നു. പക്ഷേ ആ വാദപ്രതിവാദത്തിൻ്റെ സമയമെല്ലാം കഴിഞ്ഞു, അത് അവസാനിച്ചു. മറ്റൊരു പ്രധാനപ്പെട്ട ഗുരുതരമായ ഒരു ആരോപണം, കണ്ടെത്തൽ രാഹുലിനെതിരെ പോലീസ് നടത്തുന്നത്, ഈ റിമാൻഡ് റിപ്പോർട്ടിൽ നടത്തുന്നത്, വനിതകളെ മുന്നിൽ നിർത്തി പോലീസിനെ രാഹുൽ മാങ്കൂട്ടത്തിൽ ആക്രമിച്ചു, പിരിഞ്ഞു പോയ ആളുകളെ തിരിച്ച് വിളിച്ച് അവിടെ പ്രശ്നമുണ്ടാക്കി, ക്രമസമാധാന പ്രശ്നമുണ്ടാക്കി, അറസ്റ്റ് ചെയ്ത് വാഹനത്തിൽ കൊണ്ടുപോകാൻ പോലീസ് തുനിഞ്ഞ പ്രവർത്തകരെ രാഹുലിനൊപ്പമുണ്ടായിരുന്ന ഈ കേസിലെ മറ്റു പ്രതികളും ചേർന്ന് മോചിപ്പിച്ചു കൊണ്ടുപോയി. മറ്റു പ്രതികളെന്ന് പറയുമ്പോൾ വി ഡി സതീശൻ, ഷാഫി പറമ്പിൽ, എം വിൻസെൻ്റ് എം എൽ എ, പിന്നെ മറ്റുള്ള 10-30 പ്രതികൾ വേറെയുമുണ്ട്. അതോടൊപ്പം തന്നെ പിന്നെ കണ്ടാലറിയാവുന്ന 300 പ്രതികൾ. അങ്ങനെയാണ് ഈ കേസിൻ്റെ പ്രതിപട്ടിക വിപുലീകരിക്കപ്പെട്ടത്. ആ അത്തരത്തിലുള്ള ആളുകൾ ഇവരെ അവിടെ നിന്ന് മോചിപ്പിച്ചുകൊണ്ടുപോയി, അങ്ങനെ കൊണ്ടുപോയ ഒരു കേസാണ്. അങ്ങനെ ഒരു കൊണ്ടുപോയ കേസിലെ പ്രതി പുറത്തു നിൽക്കുന്നത് ഈ കേസിൻ്റെ മുന്നോട്ടുള്ള അന്വേഷണത്തിനെ, അതിൻ്റെ ഗൂഢാലോചന കണ്ടെത്തുന്നതിനെ, അതിനെയൊക്കെ സ്വാധീനിക്കും. അതിനാൽ രാഹുലിന് ജാമ്യം കൊടുക്കരുത് എന്നുള്ളതാണ് പ്രോസിക്യൂഷൻ്റെ വാദം. ഈ ഇതിൻ്റെ നടപടിക്രമങ്ങൾ സംബന്ധിച്ച് വിമർശനം പോലീസിന് കേൾക്കേണ്ടി വന്നുവെങ്കിലും ഈ രാവിലെ എത്തി വീട്ടിലെത്തി അറസ്റ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലൊക്കെ വലിയ തോതിലുള്ള പ്രതിഷേധം നടക്കുന്നുണ്ട് പോലീസിനെതിരെ. എങ്കിൽ പോലും രാഹുൽ റിമാൻഡിലേക്ക് പോവുകയാണ് എങ്കിൽ അവരുടെ നടപടി അവർക്ക് രണ്ടാംവട്ട വൈദ്യപരിശോധനയുടെ ഫലം ഇപ്പോൾ വഞ്ചൂർ കോടതി പരിഗണിച്ചുകൊണ്ടിരിക്കുകയാണ്. രാഹുലിന്റെ നിലവിലെ ആരോഗ്യ പ്രശ്നങ്ങളോ ഒന്നുമില്ല. രക്തത്തിൽ ബ്ലഡ് ക്ലോട്ട് ചെയ്യുന്നതിന് അതിന്റെ മരുന്ന് മാത്രം കഴിക്കേണ്ട ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ, അല്ലാതെ മറ്റാരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല എന്നാണ് രണ്ടാംവട്ട വൈദ്യപരിശോധനയുടെ മെഡിക്കൽ റിപ്പോർട്ടിൽ പറയുന്നത്. അല്പസമയത്തിനകം തന്നെ ജാമ്യ ഹർജിയിൽ കോടതി തീരുമാനമെടുക്കും.